എല്ലാവർക്കും ദില്ലൂസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. അതിനു വേണ്ടി എടുത്തിരിക്കുന്ന മീൻ ഏട്ടയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി 1/2 കിലോ ഏട്ട നന്നായി കഴുകി വൃത്തിയാക്കിയതാണിത്. മീനിൽ ചേർക്കാനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു ചീനച്ചട്ടി സ്റ്റവിലേക്ക് വയ്ക്കാം. ഇനി 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി അത് കഴുകി വെച്ച മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 4 പച്ചമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 4 ചെറിയുള്ളി, ആവശ്യത്തിന് കുടംപുളിയും കൂടി ചേർത്ത് 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം നമുക്ക് 1/2 മുറി തേങ്ങ ചെറുകിയത് അരച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മീനിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്ക് സ്റ്റവിലേക്ക് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി നന്നായി തിളച്ച് വരുന്നുണ്ട്. 1-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ മീൻകറി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഫ്രൈ ചെയ്തിടാം. അതിനായി നമുക്ക് ചീനച്ചട്ടി സ്റ്റവിലേക്ക് വയ്ക്കാം. ഇനി ഇതിൽ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടായിരിക്കണം ഉള്ളി ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതിന് 5 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഫ്രൈ ചെയ്ത് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.